നമസ്കാരം ഈ ലോകത്ത് ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നത് ഭൂതകാലമാണ് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ആ രാജ്യത്തിൻ്റെ പേര് നേപ്പാൾ എന്നായിരുന്നു അപ്പോൾ അത് ഹിന്ദു രാഷ്ട്രമായിരുന്ന കാലത്ത് നമ്മളാരും അല്ലെങ്കിൽ ലോകം കേട്ടിട്ടേയില്ല അവിടെ ന്യൂനപക്ഷ പീഡനങ്ങൾ അരങ്ങേറുന്നു അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു നേപ്പാൾ എന്ന രാജ്യം അയൽരാജ്യങ്ങളെ കയറി ചൊറിയുന്നു മാന്തുന്നു അല്ലെങ്കിൽ അതിന് മാന്താൻ ശ്രമിക്കുന്നു യുദ്ധത്തിന് ശ്രമിക്കുന്നു തുടങ്ങിയ യാതൊരു തരത്തിലുള്ള വാർത്തകളും നമ്മൾ കേട്ടിട്ടേയില്ല സാമ്പത്തികമായി ഒരുപക്ഷെ പിന്നോക്കമായിട്ടുള്ള ഒരു രാജ്യം തന്നെയായിരിക്കാം നേപ്പാൾ പക്ഷേ നേപ്പാൾ എന്ന രാജ്യം ഹിന്ദു രാഷ്ട്രമായിരുന്നു ഈ അടുത്ത കാലം വരെ പിന്നീട് അവിടെ മാവോയിസം വർദ്ധിക്കുകയും മാവോയിസ്റ്റുകൾ അവിടുത്തെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു ഇന്നിപ്പോൾ അത് ഹിന്ദു രാഷ്ട്രമല്ല പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പിന്നീട് ഹിന്ദുക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ കൂടുതലുള്ള ബുദ്ധമതക്കാരാണ് ബുദ്ധമതക്കാരും ഹിന്ദുക്കളും അല്ലാത്ത അതായത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പഴയ പോലെ ഹിന്ദുരാഷ്ട്രമാക്കണം നേപ്പാളിനെ എന്നാണ് അതിൻ്റെ കാരണമാണ് രസകരം അത് ഹിന്ദുരാഷ്ട്രമായിരുന്ന സമയത്ത് അവിടെ അവർക്ക് ഇതിലും കൂടുതൽ മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അത്രേ ഇപ്പോൾ മാവോയിസ്റ്റുകളാണ് എന്ന് മാവോയിസ്റ്റുകളാണ് ഭരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതായത് മാവോയിസ്റ്റുകൾ ഭരിക്കുന്ന നേപ്പാളിൽ മതസ്വാതന്ത്ര്യം ഇല്ല എന്നാണ് അതിനർത്ഥം മുൻപ് നേപ്പാൾ ഹിന്ദുരാഷ്ട്രമായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അത്രയുമോ അതിൻ്റെ പകുതി പോലും മതസ്വാതന്ത്ര്യം ഇല്ല നിലവിൽ എന്നാണ് അവരുടെ ആവലാതി ചില മുസ്ലിം സംഘടനകൾ ഈ ആവശ്യവും പറഞ്ഞുകൊണ്ട് തെരുവിൽ വരെ ഇറങ്ങുകയുണ്ടായി അത് ചില ദേശീയ മാധ്യമങ്ങൾ ചർച്ചയാക്കിയതുമാണ് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ലോകത്ത് ഹിന്ദുരാഷ്ട്രം എന്ന പേരിൽ ചൂണ്ടിക്കാണിക്കാൻ ഇതുവരെ ഒരൊറ്റ രാജ്യമേ ഉണ്ടായിരുന്നുള്ളൂ അത് നേപ്പാളാണ് ഇന്നിപ്പോൾ നേപ്പാൾ പോലും ഹിന്ദുരാഷ്ട്രമല്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുൻപ് നമ്മുടെ ഈ പ്രഭുത്വ കേരളത്തിൽ തന്നെ ആർ എസ് എസിനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു അതിഭീകരമായ രീതിയിൽ പർവ്വതീകരിച്ചു വച്ചിരിക്കുകയാണ് പതുക്കെ പതുക്കെ ജനങ്ങളുടെ ആ ഒരു മനോഭാവം മാറി വരുന്നു കൂടുതൽ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്നു ആർ എസ് എസും സംഘപരിവാറും ബി ജെ പിയുമൊക്കെ സ്വാഭാവികമായിട്ടും അതുണ്ടാവുക തന്നെ ചെയ്യും പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഇവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആർ എസ് എസ് ശ്രമിക്കുന്നത് ഹിന്ദു രാഷ്ട്രമാക്കാനാണ് ഹിന്ദു രാഷ്ട്രമാക്കാനാണെന്ന് പക്ഷേ ആർ എസ് എസ് അതിന് അതിന് മറുപടി പറയുന്നതിന് പോര അതിനെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത് ഞങ്ങൾ അങ്ങനെയല്ല അങ്ങനെ ഒരു ഉദ്ദേശമില്ല എന്ന രീതിയിൽ ചില സംഖ്യകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പ്രതിരോധിക്കുന്ന കാണാം ഞാൻ ചോദിക്കുന്നത് ഹിന്ദുരാഷ്ട്രമാക്കിയാൽ എന്താണ് കുഴപ്പം എന്നല്ലേ ശരിക്കും തിരിച്ചവരോട് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്രമാക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവർ ഒരു മോശം മാതൃക കാണിച്ചു തരണം ലോകത്തിൽ ദാ ഇതാ ഇന്ന രാജ്യം അത് ഹിന്ദുരാഷ്ട്രമായിരുന്നു അതാ അവിടെ അത്ര ക്രൂരതകൾ നടന്നിട്ടുണ്ട് ഹിന്ദുരാഷ്ട്രമായാൽ ഇതാണ് കുഴപ്പം അതുകൊണ്ട് ഹിന്ദുരാഷ്ട്രമാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യത്തിനെ മാതൃകയായിട്ട് കാണിച്ചു തരാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല മറിച്ച് ഉണ്ടായിരുന്നു നേപ്പാൾ പക്ഷേ നമ്മളാരും അവിടങ്ങളിൽ ഒരു കഥകൾ കേട്ടിട്ടേ ഇല്ല നേപ്പാൾ ഏതെങ്കിലും രാജ്യത്തിനെ ആക്രമിച്ചതായിട്ട് നമുക്കറിയില്ല നേപ്പാളിൽ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ഇപ്പോഴുണ്ടായിരിക്കാം ഹിന്ദുരാഷ്ട്രമായിരുന്ന സമയത്ത് അപ്പോൾ പിന്നെ ഏത് മാതൃക വെച്ചിട്ടാണ് ഇവർ ഈ കിടന്ന് നിലവിളിക്കുന്നത് ഇനി മറിച്ചു ഇതിൻ്റെ മറുവശം നോക്കുക ഇസ്ലാമിക രാഷ്ട്രമാക്കിയാൽ അങ്ങനെയാണല്ലോ ഇപ്പോഴും കുറേ ആളുകൾ നടക്കുന്നത് ഇന്ത്യ ഇസ്ലാമിൻ്റെ കീഴിൽ വരണം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നാണല്ലോ അവർ പറയുന്നത് ഇനി ഇസ്ലാമിൻ്റെ കീഴിലായ ശരിയത്ത് നിയമം ഇവിടെ വന്നാൽ എന്താവും സംഭവിക്കുക എന്ന് ഉദാഹരണ സഹിതം മാതൃക കാണിക്കാൻ ഏറ്റവും കുറഞ്ഞത് ഇരുപത് മോശം രാജ്യങ്ങളെങ്കിലും കാണും സിറിയയും ഇറാഖും ഇറാനും അടക്കം ലിബിയയും അഫ്ഗാനിസ്ഥാനും അടക്കമുള്ള ഇരുപതോളം രാജ്യങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് കാണിക്കാൻ പറ്റും സ്വാതന്ത്ര്യമില്ലാത്ത ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ പോലും ഇസ്ലാമിക് ഭരണത്തിലാണ് എന്ന് പറയുമെങ്കിലും പറയുമെങ്കിലും അവിടെയൊന്നും ഈ പറയുന്ന ഇന്ത്യയിൽ കിട്ടുന്നതിൻ്റെ നാലിലൊന്നും സ്വാതന്ത്ര്യം പോലും ഇല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ പിന്നെ ഏതായിരിക്കും ഭേദം അരിയാഹാരം കഴിക്കുന്നവരാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ഇവർ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് അഥവാ ഇനി ഹിന്ദുരാഷ്ട്രം വന്നാൽ എന്താണ് കുഴപ്പം നിങ്ങളൊരു മാതൃക കാണിക്കാനുണ്ടോ നിങ്ങൾക്കൊരു മാതൃക ചൂണ്ടിക്കാണിക്കാനുണ്ടോ ഹിന്ദുരാഷ്ട്രം വന്നാൽ ഇതാണ് കുഴപ്പമെന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു മാതൃകയില്ല ലോകത്തിന് കാണിക്കാൻ ഒരു മാതൃകയില്ല ആകെ ഉണ്ടായിരുന്നത് നേപ്പാളാണ് അവിടെ ഇതൊന്നും ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാനില്ല പിന്നെ എന്തിനാണ് ഈ ഭയപ്പെടുത്തുന്നത് ഒരിക്കലും ഇസ്ലാമിക രാഷ്ട്രം പോലെ ഹിന്ദു രാഷ്ട്രം ആവില്ല എന്നതിൻ്റെ തെളിവ് തന്നെയാണ് നേപ്പാൾ ഇനിയും മുതലെങ്കിലും സംഘികർ ഹിന്ദുരാഷ്ട്രമാക്കാനാണ് നിങ്ങളുടെ പ്ലാൻ അതേ അതേ ഹിന്ദുരാഷ്ട്രമാക്കാനാണ് എന്ന് തന്നെ പറയണം എന്നിട്ട് അവരോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കണം ഹിന്ദുരാഷ്ട്രമാക്കിയാൽ എന്താണ് കുഴപ്പം പറഞ്ഞു തരൂ ഞങ്ങളതുപോലെ പ്രവർത്തിക്കാമെന്ന് വേണം പറയാൻ പല കാര്യത്തിനും അനാവശ്യമായിട്ട് പ്രതിരോധിക്കുന്ന എന്തിനാണ് ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരിക്കാം ഇവർ ഈ അടിച്ചേൽപ്പിച്ച് തരുന്നത് ഇതാണ് ഇവർ കാലാകാലങ്ങളായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇടതും പലതും ആർ എസ് എസ് വന്നാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മോദിയെ പറ്റി എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് മോദി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മുസ്ലിങ്ങളെ കമ്പിൽ കോർത്ത് തന്തൂരിലിട്ട് ചുട്ട് തിന്നുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിനെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിന പതിനാലിന് മുൻപ് വരെ ഇന്നോ അതുകൊണ്ട് ചെന്നാൽ ആ ഒരു ആരോപണവുമായിട്ട് ചെന്നാൽ അല്ലെങ്കിൽ ഇന്ന് അദ്ദേഹത്തെ പറ്റി ഗുജറാത്ത് ഗോധ്ര അങ്ങനെ കലാപത്തെപ്പറ്റി ഒന്നും പറയാറില്ല അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിട്ടിരിക്കുന്നു ഇപ്പോൾ എല്ലാവരും കൂടെ യോഗ്യ പിടിച്ചിരിക്കുകയാണ് അടുത്ത ആളെ കൂടെ വലിയ ആളാക്കാൻ അല്ലെങ്കിൽ അടുത്ത ഇന്ത്യയുടെ നായകനാക്കാനുള്ള എല്ലാ തത്രപ്പാടിലുമാണ് അവർ കൊണ്ടുനടക്കുന്നത് അവരുടെ ഓരോ പ്രോപ്പകണ്ഠകളും ഓരോ കാലത്തും പൊളിഞ്ഞു വീണിട്ടുണ്ട് എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ഈ വിഷയം നിങ്ങളോട് പങ്കുവച്ചത് വെബ്ഡെസ്ക് തത്വമൈനോസ്